നമസ്കാരം. ഇന്ത്യ വീണ്ടും മഹത്തായ ഒരു കാര്യം ചെയ്തു. നമ്മുടെ രാജ്യം ഫലസ്തീനിലേക്ക് 30 ടൺ മരുന്നുകൾ എത്തിച്ചു. ക്യാൻസറിനുള്ള മരുന്നുകൾ പോലും അതിനുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത്, അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മരുന്നുകൾ എത്തിക്കുന്നത്. അതായത് ഭക്ഷണമില്ലാതെ, മരുന്നില്ലാതെ, ചികിത്സയില്ലാതെ വല്ലാതെ ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ രാജ്യം തയ്യാറായി എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് അഭിമാനത്തോടുകൂടി എവിടെയും പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ലോകം മുഴുവൻ ഫലസ്തീനൊപ്പം നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ നമ്മുടെ രാജ്യവും തയ്യാറായല്ലോ. ലോകത്തിനൊപ്പം, അതായത് ലോകം ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യവും ചിന്തിച്ചല്ലോ. ഫലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് താങ്ങും തണലുമാകാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞല്ലോ. ചെറിയൊരു കാര്യമല്ല. പലരും ഇവിടെ അഭിപ്രായം പറയാതെ മാറി നിൽക്കാറുണ്ട്. വേണ്ട രീതിയിൽ കാര്യങ്ങളിൽ ഇടപെടാതെ പലരും മൗനം പാലിക്കാറുണ്ട്. അല്ല, നമ്മുടെ രാജ്യം ഇവിടെ കൃത്യമായി ഇടപെട്ടു. പലതവണ ഫലസ്തീനിലേക്ക് പല സഹായങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ ഇവിടെ എനിക്ക് ചില ആളുകളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഫലസ്തീനികൾ തീവ്രവാദികളാണ്, ഹമാസുകാർ ഭീകരവാദികളാണ് എന്നൊക്കെ പറയുന്ന, എപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്. അവർ വലിയ ദേശസ്നേഹികളാണെന്നാണ് അവർ പറഞ്ഞു വെക്കാറുള്ളത്. ഈ ദേശസ്നേഹികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടവർക്ക് എന്താണ് പറയാനുള്ളത് എന്നറിഞ്ഞാൽ കൊള്ളാം. രാജ്യം ചെയ്ത ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തോട് എതിർപ്പാണോ, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ, രാജ്യം ചെയ്തതാണോ ശരി, ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വെടിനിർത്തൽ ചർച്ച, എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാകണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഖത്തർ അമീറിനോടാണ്, ഖത്തറിലെ ഭരണാധികാരിയോടാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മധ്യസ്ഥത വഹിക്കണം എന്ന ഒരു റിക്വസ്റ്റ് ആന്റണി ബ്ലിങ്കൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്നാൽ യഹ്യ സിൻവാറിന്റെ മരണം, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഒരു ചർച്ചയും നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നാണ് ഇപ്പോൾ ഖത്തർ പറയുന്നത്. ഒരു ചർച്ചയും നടക്കില്ല, കാരണം അത്രമാത്രം ശക്തമായി തന്നെ ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്താണ് പോരാട്ടം മുഖത്തുള്ള സംഘങ്ങൾ നിൽക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള ചർച്ചയോ വെടിനിർത്തലോ ഇനി അവിടെ അവതരിപ്പിക്കാൻ കഴിയില്ല. ശാശ്വതമായിട്ടുള്ള വല്ല പരിഹാരം ഉണ്ടെങ്കിൽ മാത്രം സംസാരിച്ചു നോക്കാം, അതിനപ്പുറത്തേക്ക് ഒരു ഉറപ്പും തരാൻ കഴിയില്ല എന്ന് അമേരിക്കയെ ഖത്തർ അറിയിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, 2 ദിവസം മുമ്പ് നടന്നൊരു വിഷയമാണ്. എങ്കിൽ കൂടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായിട്ടുള്ള ചില മറുപടികൾ വരുന്നുണ്ട്. ഹീബ്രു ഭാഷയിൽ ഇറാന്റെ പരമോന്നത നേതാവ് കുറിപ്പുകൾ എഴുതാറുള്ള എക്സ് അക്കൗണ്ട് ഇവിടെ എക്സ് അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അദ്ദേഹം പലപ്പോഴും ഹീബ്രു ഭാഷയിൽ എഴുതുന്നത് അത് ഇസ്രായേലികൾ വായിക്കുന്നതിന് വേണ്ടിയാണ്, അവിടുത്തെ സാധാരണക്കാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അങ്ങനെ ഇസ്രായേലികൾ വായിക്കേണ്ട, ഇസ്രായേലികൾക്ക് അങ്ങനെ ആയത്തുള്ള അലി ഖമനായി അങ്ങനെ മെസ്സേജുകൾ അയക്കണ്ട, സന്ദേശങ്ങൾ അയക്കണ്ട എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ റിക്വസ്റ്റിന്റെ ഭാഗമായിട്ടായിരിക്കാം ആ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വേറെയും ചില എക്സ് അക്കൗണ്ടുകൾ അദ്ദേഹത്തിനുണ്ട്, എക്സ് പേജുകൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ അറബിയിലുമൊക്കെയാണ് പല പോസ്റ്റുകളും രേഖപ്പെടുത്താറുള്ളത്. എന്നാൽ ഇവിടെ ഹീബ്രു ഭാഷയിൽ പോസ്റ്റുകൾ ഇടുന്ന ആ അക്കൗണ്ട് പൂട്ടിയപ്പോൾ എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി വന്നിട്ടുണ്ട്. അതായത് എക്സ് പഴയ എക്സ് ആയിരിക്കില്ല, അവർക്കൊരു പക്ഷേ പല സമ്മർദ്ദങ്ങളും ഉണ്ടാകും, ആ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി ഏകപക്ഷീയമായിട്ടുള്ള ചില നടപടികൾ എടുക്കേണ്ടി വരും, നിലപാടുകൾ എടുക്കേണ്ടി വരും. പക്ഷെ ഇറാൻ അന്നും ഇന്നും ഇറാൻ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇറാൻ കൃത്യമായി ആദ്യകാലങ്ങളിൽ സ്വീകരിച്ചു പോകുന്ന ആ നിലപാട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലികളെ കുഴിയിലിറക്കുക എന്നത് ഇറാന്റെ ഒരു ലക്ഷ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇസ്രായേലികൾ, ഇസ്രായേലിലെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടവരൊക്കെ VVIPകളൊക്കെ കുഴിയിലാണ്. മരിക്കുന്നതിന് മുമ്പേ കുഴിയിൽ ജീവിക്കേണ്ട ഒരവസ്ഥ. മന്ത്രിസഭാ യോഗങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം ഇപ്പോൾ ബങ്കറിനകത്ത് വെച്ചാണ് നടക്കുന്നത്.
ഇറാൻ അടിക്കുമോ എന്നുള്ള പേടിയാണ്. യഥാർത്ഥത്തിൽ ഹീബ്രു ഭാഷയിൽ ഇറാന്റെ ഒരു മുന്നറിയിപ്പും അത്തരത്തിലുള്ളതായിരുന്നു. ഇസ്രായേൽ വലിയ ഒരു തെറ്റ് ചെയ്തു. തീർച്ചയായും ആ തെറ്റിനുള്ള ശിക്ഷ ഇസ്രായേൽ അനുഭവിച്ചേ മതിയാകും. ഇസ്രായേലിനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നതായിരുന്നു ഇവിടെ ആയത്തുള്ള അലി ഖംനായിയുടെ ഒരു പ്രഖ്യാപനം. അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം അതായിരുന്നു. തീർച്ചയായും അത് കണ്ടപ്പോൾ ഒന്നുകൂടെ പേടി കൂടി ഇസ്രായേലികൾക്ക്. എന്തായാലും ഇസ്രായേലികളെ ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ പ്രധാനപ്പെട്ടവരെ തൽക്കാലം ഒന്നും കുഴിയിൽ നിന്നും ഇറാൻ പുറത്തു കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇറാന്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിച്ച് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 1000+ മിസൈലുകൾ ഇവിടെ ഇസ്രായേലിലേക്ക് ഏത് നിമിഷവും തൊടുക്കുന്നതിന് വേണ്ടി സർവം സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് ഇറാൻ. എന്തായാലും ആ മിസൈലുകളുടെ വരവ് അതിങ്ങനെ മനസ്സിൽ കാണുമ്പോൾ ബങ്കറിനടിയിൽ നിന്നും ഇസ്രായേലികൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ബങ്കറിൽ തന്നെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇത്രമാത്രം ഗതികെട്ട ഒരവസ്ഥ ലോകത്തൊരു ഭരണാധികാരിയും നേരിട്ടിട്ടുണ്ടാകില്ല. അത്രമാത്രം നാണം കെട്ട ഗതികെട്ട ഒരവസ്ഥയിലേക്ക് ഇവിടെ ഇസ്രായേൽ പോയിരിക്കുന്നു. തീർച്ചയായും എക്സ് ആ പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അവർക്ക് പുതിയ ചില തീരുമാനങ്ങൾ ഉണ്ടാകാം. അത് പഴയ രീതിയിലായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇറാൻ അവർ പഴയ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ തന്ത്രങ്ങൾക്ക് ഒരുപാട് പഴക്കമുണ്ട്, അവർക്ക് ഒരുപാട് പാരമ്പര്യമുണ്ട്. ഇസ്രായേൽ തീർച്ചയായും വെള്ളം കുടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.